പത്താമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ വചനമാണിത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും സത്യവിശ്വാസികൾ ഒരുമ്മവറ്റ മക്കളാണ്, സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈകും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും രണ്ടുപേരെ തമ്മിൽ പിണങ്ങിയാൽ അവർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം, അവർക്കിടയിൽ നിങ്ങൾ ചേർച്ചയുണ്ടാക്കണം, ലഞ്ചിപ്പുണ്ടാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും മുഅ്മിനീങ്ങളൊക്കെ ഇഖ്വത്തും സഹോദരങ്ങളാണ്. ഒരുമ്മവറ്റ മക്കളെ പോലെ കരുതേണ്ടവരാണ് നമ്മൾ സത്യവിശ്വാസികൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, ഒരു നാട്ടിലെ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുമ്മവറ്റ മക്കളെ പോലെ കരുതേണ്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അഹ് എന്ന അറബി പദത്തിന് രണ്ട് ബഹുവചനമാണുള്ളതെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഹ് എന്ന അറബി പദത്തിന് രണ്ട് ബഹുവചനമാണ്, ഒന്ന് ഇഖ്വത്തുൻ, മറ്റൊന്ന് ഇഖ്വാൻ. അതിൽ ഇഖ്വാൻ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ എന്നാണ് അർത്ഥം. ഇഖ്വത്തുൻ എന്ന് പറഞ്ഞാൽ ഒരുമ്മ പ്രസവിച്ച മക്കൾക്കാണ് ഇഖ്വത്ത് എന്ന് പറയാം. ഒരുമ്മ പ്രസവിച്ച മക്കൾക്കാണ് ഇഖ്വത്തുൻ എന്ന് പറയാം. ആ ഒരു പദപ്രയോഗമാണ് സത്യവിശ്വാസികളെ പറ്റി പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളൊക്കെ കൂടെ പിറപ്പുകളാണ്. ഒരുമ്മവറ്റ മക്കളെ പോലെ പരസ്പരം സ്നേഹത്തോടെ, ഐക്യത്തോടെ, പരസ്പരം താങ്ങായി തണലായി ഒരാൾ മറ്റൊരാൾക്ക് പാരയാകാതെ കഴിയേണ്ടവരാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാടുകളിലൊക്കെ വലിയ തോതിൽ അനൈക്യം വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ള വ്യതിരിക്തതകളുടെ പേരിൽ, ഒരുപാട് രീതിയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പേരിൽ ഒരുപാട് രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ നമ്മുടെ നാടുകളിൽ പ്രകടമായി കാണുകയാണ്. മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇടക്കമില്ല. അവസാന നാളിന്റെ അടയാളങ്ങളിൽ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തിട്ടുള്ളതാണ്. അവസാന നാളിന്റെ അടയാളങ്ങളിലൊന്നാണ് പരസ്പരം മുഅ്മിനീങ്ങളുടെ കൽബുകൾക്കിടയിൽ ഐക്യമില്ലാതെയാവുക. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ആദരണീയരായ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വചനം നമ്മൾ ഉൾക്കൊള്ളണം. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാമ ഇബ്നു അബീ ശൈബ എന്ന മഹാൻ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, അൽ മുഅ്മിനു മിൻ അഹ്ലിൽ ഈമാനി ബിമൻസിലത്തിർ റഅ്സി മിനൽ ജസദ്, ഒരു ശരീരത്തിന് തല എത്രമേൽ പ്രധാനമാണോ, ഉടലിന് തല എത്രമേൽ പ്രധാനമാണോ, അത്രമേൽ പ്രധാനമാണ് ഒരു മുഅ്മിനിന് തന്റെ സഹോദരങ്ങളായ, അയൽവാസികളായ, ബന്ധുമിത്രാദികളായ മുഅ്മിനീങ്ങൾ. ഒരു മുഅ്മിനിന് അത്രമേൽ പ്രധാനമാണ്. യഅ്ലമുൽ മുഅ്മിനു ലിഅഹ്ലി ഈമാൻ കമാ യഅ്ലമുൽ ജസദു ലിമാ ഫിർ റഅ്സി, തലയിൽ വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ, തലയ്ക്ക് വല്ല വേദനയും ഉണ്ടായാൽ, ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങൾ ആ വേദനയിൽ പങ്കാളികളാകുന്നതുപോലെ ഒരു സത്യവിശ്വാസിക്ക് വല്ല വശമോ ഉണ്ടായാൽ മറ്റുള്ള മുഅ്മിനീങ്ങൾ ആ വേദനയിൽ പങ്കാളികളാകണം. അവന്റെ വേദനയോട് അവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയണമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വചനമാണ്. മുഅ്മിനീങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. സത്യവിശ്വാസി താങ്ങാണ് തനലാണ് എന്ന വിഷയം പറയുമ്പോ ഈ കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ പരസ്പരം കഴിയേണ്ടവരാണ് നമ്മൾ. ഒരു കാരണവശാലും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ അങ്ങനെ അകന്നു നടക്കരുത്, പിണങ്ങി കഴിയരുത്. ലാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മുഅ്മിനിന് മറ്റൊരു മുഅ്മിനോട് പിണങ്ങി നിൽക്കൽ അനുവദനീയമല്ല. ഫൗക സലാസ് മൂന്ന് ദിവസങ്ങളെക്കാൾ കൂടുതൽ. ഫഇൻ മറത് ബിഹി സലാസ് ഒരു ദിവസം സ്വാഭാവികമായും മനുഷ്യന് പിണക്കമുണ്ടാകാം. തമ്മിൽ എന്തെങ്കിലും അനിഷ്ടകരമായ വല്ലതും പറഞ്ഞെന്ന് വരാം, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു ചെയ്തി, എന്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. സാമൂഹ്യ ജീവിയാണ് മനുഷ്യർ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസം പരസ്പരം ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ ഒരു ദിവസം പിണങ്ങി നിൽക്കാം, കുഴപ്പമില്ല. ആ പിണക്കം രണ്ട് ദിവസം വരെ പോയാലും അത്ര വിഷയമല്ല. മൂന്ന് ദിവസം വരെ പോകുമ്പോ ശ്രദ്ധിക്കണേ സഹോദര, അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ പിണക്കത്തെ കൊണ്ടുപോകാതിരിക്കാൻ നീ ശ്രമിക്കണേ. തങ്ങൾ പറയാണ്, മൂന്ന് ദിവസം പരസ്പരം മിണ്ടാതെയായി കഴിഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടണം. എന്നിട്ടവൻ മറ്റൊരാളോട്, പിണങ്ങി നിൽക്കുന്നവനോട് സലാം പറയണേ. മറ്റയാൾ ഇങ്ങോട്ട് സലാം മടക്കിയാൽ രണ്ടുപേരും കൂലിയിൽ സമന്മാരാണ്. ഇനി ഇയാള് സലാം പറയുമ്പോ മറ്റയാള് തിരിച്ച് സലാം മടക്കിയില്ലെങ്കിലോ അയാൾ കുറ്റക്കാരനാണ്. അയാൾ കുറ്റക്കാരനായിട്ടാണ് അയാൾ മടങ്ങിപ്പോവുക. വഹറജൽ മുസല്ലിമു മിനൽ ഹിജ്റ, സലാം പറഞ്ഞയാൾ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ വാലികൾക്ക് എന്ന ആദരണീയരായ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഞാൻ ചോദിക്കട്ടെ, വാലികൾക്ക് എന്ന സഹോദരങ്ങളിൽ എത്ര പേര് തമ്മിൽ അകന്നു നിൽക്കുന്നുണ്ട്? നമുക്കിടയിലെ എത്ര ആളുകൾ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങിക്കഴിയുന്നുണ്ട്? എത്ര വേദനാജനകമാണ് അല്ലേ. വളരെ കൂടുതൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ വലിയ തോതിൽ ശൈഥില്യം നമ്മൾ കാണുകയാണ്. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളം മകന്നു കഴിയുന്നവർ. എന്നെ കല്യാണത്തിന് ക്ഷണിച്ചതുപോരാ, ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ ക്ഷണിച്ച രീതി ശരിയായിട്ടില്ല. അതിന്റെ പേരിൽ കല്യാണങ്ങളിലേക്ക് പോകാത്തവർ, കല്യാണ പരിപാടികൾ ചടങ്ങുകളൊക്കെ ബഹിഷ്കരിച്ചവർ എത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. സഹോദരാ, ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം അബൂദാവൂദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, പിണങ്ങിയ നിലയിൽ രണ്ടുപേരിൽ ഒരാൾ മരണപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള കാര്യമാണിത്. മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ രണ്ടുപേര് പരസ്പരം പിണങ്ങിയാൽ, അത് രണ്ട് കുടുംബങ്ങളായാലും ശരി, രണ്ട് വ്യക്തികളായാലും ശരി, ആരായാലും ശരി, ആ പിണക്കത്തിലായി അവരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്താൽ സംശയം വേണ്ട, സംശയം വേണ്ട, ദഹലന്നാർ, അയാള് നരകാവകാശിയാണ്, അയാള് നരകം കടക്കുമെന്ന് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് മരണം വരികയെന്ന് പറയാൻ ആർക്കാണ് സാധ്യമാവുക? എത്ര പെട്ടെന്നാണ് ആളുകളെ മരണം തട്ടിക്കൊണ്ടുപോകുന്നത്? രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് മലയാളക്കരയിലെ സമുന്നതനായ ഒരാൾ മരണത്തെ നിർവചിച്ചത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് മരണം ആർക്ക് പറയാൻ കഴിയും? അല്ലേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നാളെ എന്ത് ചെയ്യുന്നുണ്ടാകും ഞാൻ എന്ന് പറയാൻ നിങ്ങളിൽ ഒരാൾക്കും കഴിയില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് ഞാൻ മരണപ്പെടുക എന്ന് പറയാനും ഒരു ശരീരത്തിനും സാധ്യമല്ല എന്ന് അവിതർക്കിതമായി അല്ലാഹുവിന്റെ വചനം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പറയാൻ കഴിയൂല്ലേ.